എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുമോ? എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുമോ? അഞ്ചു ലഭിച്ച പത്താക്കിയേ, രണ്ടു ലഭിച്ചവെന്നാലാക്കിയേ, അഞ്ചു ലഭിച്ചവൻ പത്താക്കിയേ, രണ്ടു ലഭിച്ചവെന്നാലാക്കിയേ, ഒന്നു ലഭിച്ചവൻ മണ്ണിൽ വെച്ചു, ഒന്നുമില്ലാത്തവൻ നിന്നു മണ്ണിൽ, ഒന്നു ലഭിച്ചവൻ മണ്ണിൽ വെച്ചു, ഒന്നുമില്ലാത്തവൻ നിന്നു മണ്ണിൽ. എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനെ അർപ്പിച്ചിടുമോ? ദൈവം തന്നിടുന്ന താലന്തുകൾ ദൈവത്തിനായി നീ നൽകിയിടുമ്പോ, ദൈവം തന്നിടുന്ന താലന്തുകൾ ദൈവത്തിനായി നീ നൽകിയിടുമ്പോ, നന്നായി നീ എൻ്റെ ഇഷ്ടം ചെയ്തു എന്നാ നൽവാക്കു കേൾക്കും നീ, നന്നായി എൻ്റെ ഇഷ്ടം ചെയ്തെന്ന നൽവാക്കു കേൾക്കും നീ നിശ്ചയമാ. എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുമോ? എത്രയോ താലന്തുകൾ നിന്നിലുണ്ടല്ലോ, അത്രയും നീ യേശുവിനായി അർപ്പിച്ചിടുമോ? ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതസമയത്ത് നിങ്ങളോടൊപ്പം കൂടെ അരിപ്പാൻ ദൈവയുടെ ആക്കിയവൻ കൃപയ്ക്കാണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷകളിൽ അനേക ഉപമകളും കഥകളും പറയുമായിരുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് താലന്ത് ലഭിച്ച ദാസന്മാരെക്കുറിച്ച്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ച് ഒരുവൻ 5 താലന്ത്, ഒരുവൻ 2 താലന്ത്, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തിട്ട് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചാൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. 2 താലന്ത് ലഭിച്ചവനും 2 കൂടി നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെക്കാലം കഴിഞ്ഞ ശേഷം യജമാനൻ മടങ്ങി വന്ന് ദാസന്മാരുമായുള്ള കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ യജമാനൻ്റെ അടുക്കൽ നേടിയ 5 ആയി വന്നു. 2 താലന്ത് ലഭിച്ചവനും അങ്ങനെ തന്നെ നേടിയ 2 താലന്തുമായി വന്നു. ഇവരെ രണ്ടുപേരെ യജമാനൻ സംബോധന ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നായിരുന്നു. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ കാര്യവിജയനാക്കും എന്ന് പറഞ്ഞു. അവസാനം 1 കിട്ടിയവൻ വന്ന് യജമാനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റെ ഇതാ, എടുത്തുകൊള്ളുക എന്ന് യജമാനോട് പറഞ്ഞു. അതിന് യജമാൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോ ഉള്ളതും കൂടി എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിയാൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയ ശ്രോതാക്കളെ, ഈ പകൽ സമയം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ നല്ല യജമാനായ ക്രിസ്തു തൻ്റെ ദാസനായി തിരഞ്ഞെടുത്ത നാൾ മുതൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ദൈവിക താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച താലന്ത് കൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞുവെന്ന് ഒരു സ്വയപരിശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യജമാനെ കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ?
നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് നാം യോഗ്യരോ? സൗജന്യമായി ലഭിച്ച രക്ഷയെക്കുറിച്ച് സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിൻ്റെ ദീപശിഖ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കെടാതെ മറ്റൊരുവനിലേക്ക് ആ ജാല പകർന്നു കൊടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ ഒരു താലന്ത് ലഭിച്ച യജമാനിൽ നിന്ന് ലഭിച്ച ദാസന് തുല്യമത്രേ. നല്ലവനായ യജമാനൻ ആർക്കും ഒന്നും കൊടുക്കാതെ വ്യാപാരം ചെയ്ത് ലാഭം ചോദിക്കുകയില്ല. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രാപ്തിക്ക് അനുസരിച്ച് ദൈവം താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കി യജമാനെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മളുള്ളത്. ഇതുവരെ അതിനുള്ള അവസരം ലഭിച്ചില്ല എങ്കിൽ കിട്ടിയ താലന്ത് എടുത്ത് വ്യാപാരം ചെയ്യുക. നമുക്ക് ദൈവം തന്ന കഴിവുകളെ നമുക്ക് തിരിച്ചറിയണം. ഒരിക്കലും ഒരു കുരുക്കുഞ്ഞ് ദൈവത്തോട് പരാതിയുമായി അടുക്കുകയുണ്ടായി. എനിക്ക് കഴിവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഉയരത്തിൽ പറന്ന് നടന്ന് സന്തോഷിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാമായിരുന്നു. ഞാൻ പക്ഷികളിൽ ഏറ്റവും ചെറിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞത്, അല്ലയോ കുരുവിക്കുഞ്ഞേ, ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്? നിനക്കുള്ള കഴിവനുണ്ടോ? അതുമാത്രമല്ല, ലോകത്തിലെ ഒരു ആർക്കിടെക്ചറിനും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലേ നിനക്ക് കൂടുണ്ടാക്കുവാൻ ഞാൻ നിനക്ക് ബുദ്ധി നൽകിയിരിക്കുന്നത്? അതിൽ നിനക്ക് സന്തോഷിക്കുവാൻ എത്ര സന്തോഷിക്കരുതോ? എത്ര മനോഹരമായിട്ടാണ് നീ കൂട് നിർമ്മിക്കുന്നത്! ഒരു ശത്രുവും ആക്രമിക്കാത്ത രീതിയിൽ ഓലകളുടെ അറ്റത്തല്ലേ നീ വീട് നിർമ്മിക്കുന്നത്? മാനുഷിക കരങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ നിനക്ക് തന്നിട്ടുള്ള കഴിവിനെ പറ്റി ചിന്തിച്ചാൽ പരാതികൾ ഒഴിവാകും. നാം ഇതുപോലെ ദൈവത്തോട് എനിക്കൊരു കഴിവില്ല എന്ന് പറയാറില്ലേ? സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രസംഗിക്കുവാനോ പാടുവാനോ ട്രാക്ട് കൊടുക്കുവാനോ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനോ ഇങ്ങനെ ഏതെല്ലാം നിലയിൽ ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. കുരുവിക്കുഞ്ഞിനെ പോലെ പരാതി പറയാതെ നമ്മളുള്ള കഴിവുകളെ പ്രയോജനപ്പെടുത്തുക. താലന്തുകളെ വ്യാപാരം ചെയ്ത് യജമാനായ ദൈവത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുവാൻ സർവശ്വനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യും. മാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.